ഇന്നലെ ഉറങ്ങുമ്പോ എന്റെ റൂമിലായിരുന്നു, ഇപ്പോഴും അവിടെ തന്നെയാണെന്നാ തോന്നുന്നത്. ആ സുഖമായിട്ട് ഉറങ്ങി. അവള് രണ്ടു ദിവസം വീട്ടിൽ പോകണ്ടേ, നല്ല സമാധാനത്തോടെ ഉറങ്ങി. അത് തിങ്കളാഴ്ച അല്ലേടാ, ഇന്ന് ഞായറാഴ്ച അല്ലേ? നിങ്ങളുടെ കലണ്ടറിൽ രണ്ട് ഞായറാഴ്ച എടുത്തെടുത്തുണ്ടോ? ഇന്ന് തിങ്കളാഴ്ചയാണ്. എടാ എടാ നിർമ്മല പണി പാളിയടാ. എന്റെ ചന്ദ്രടാ, നിങ്ങളെ പെട്ടെന്ന് ഗൂഗിൾ മീറ്റ് ലിങ്കിൽ കയറി മീറ്റിംഗിന് ജോയിൻ ചെയ്. അവിടെ ടീം ലീഡർ യക്ഷി വൻ കലിപ്പിലാട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാസം തന്നെ നമ്മൾ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. യാതൊരു വിധത്തിലുള്ള ഉഴപ്പ് നമ്മുടെ ടീമിൽ നിന്ന് പാടില്ല. നമ്മുടെ ടീം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ എല്ലാവരും വർക്ക് ഫ്രം ഹോം ആണെന്നാണ് അറിയാം. അത് യാതൊരു കാരണവശാലും അത് ഈ പ്രോജക്റ്റ് താമസിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് ആവുക. ഓക്കെ. ഹലോ മിസ്റ്റർ ചന്ദ്രൻ, താൻ ഇത് എങ്ങോട്ടോ ഈ പറഞ്ഞു പറഞ്ഞു പോകുന്നത്? മീറ്റിംഗ് തുടങ്ങി അരമണിക്കൂറേ, എവിടെയായിരുന്നു താൻ? അത് മാഡം, ഭാര്യ വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് ചായയുടെ നോക്കിയപ്പോൾ പാലില്ലായിരുന്നു. പാൽ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ കടയില്ല, കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് താൻ ചായ കുടിച്ചില്ലേ? അല്ല, ചായ കുടിച്ചു. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കടയിൽ പോയിട്ട് പാല് വാങ്ങിച്ചുകൊണ്ട് വന്ന് ചായ ഇട്ട് കുടിച്ചു ഞാൻ. അതിന് ഇത്രയും സമയം വേണോ? അല്ല, അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ കുറേ ജോലി ഉണ്ടായിരുന്നു, മുറ്റടിക്കണമായിരുന്നു, തുണിയലക്കണമായിരുന്നു, അങ്ങനെ കുറച്ച് പണികളുണ്ടായിരുന്നു. ഭാര്യ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അതെന്തായാലും താൻ ഭാര്യനെയും വീട്ടുപണിക്കാണോ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? എനിക്കുണ്ട് ഈ പറയുന്ന ഭർത്താവും കുടുംബമൊക്കെ. ഞാൻ ഇല്ലാത്ത സമയത്ത് അങ്ങേരാണ് പണി ചെയ്യാറ്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ അതങ്ങ് പോവും, അതിങ്ങനെ എടുത്ത് പറയണമെന്നൊന്നുമില്ല. അതുപിന്നെ മാഡം, മതി, എനിക്കിവിടെ ലൂസ് ടോക്ക് കേൾക്കാനുള്ള സമയമില്ല. ഈ ടീമിലെ ഏറ്റവും പുവർ പെർഫോമൻസ് മിസ്റ്റർ ചന്ദ്രൻ്റെയാണ്. ഇന്നത്തെ ബ്രീഫ് നിർമ്മൽ പറഞ്ഞുതരും. എനിക്ക് എല്ലാ വർക്ക്സും ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്ത് കിട്ടണം. ഡു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആടാ പറടാ. ഹേ എന്റെ ചന്ദ്രേട്ടാ, നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യം പിന്നെ? ഇതല്ലേ മറ്റൊന്ന്, ഇതവളുടെ സ്ഥിരം പരിപാടിയാ. എന്തെങ്കിലും ഒരു കാരണം നോക്കിയിരിക്കുക. എന്ന് വരും നിങ്ങളുടെ സഹധർമ്മിണി? രണ്ടു ദിവസം ഒന്നും പറഞ്ഞാ പോയേക്കുന്നെ. എന്തായാലും അതുവരെ എനിക്ക് അങ്ങ് സുഖിക്കണം. സുഖിക്കാനോ? എന്റെ ചന്ദ്രേട്ടാ, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇത്രമാത്രം സന്തോഷം? എടാ, ഭാര്യ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കുമ്പോഴുള്ള സന്തോഷം അറിയണമെങ്കിലേ നീ ആദ്യം കല്യാണം കഴിക്കണം. അപ്പം നിനക്ക് മനസ്സിലായിക്കോളൂ. ആ അതിങ്ങനെ. നിങ്ങളുടെ പ്രൊജക്റ്റ് എന്തേ? പ്രോജക്റ്റ് മാങ്ങാത്തൊലി. ജോലി വന്നേ പോട്ടെന്ന് വെക്ക്. ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ തയ്യാറാക്കി വെച്ചിരിക്കുക. റെസിഗ്നേഷൻ ലെറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ചന്ദ്രട്ട, ഞാൻ ഉള്ള കാര്യം പറയാം. നിങ്ങൾ ഈ തീപ്പൊരി കൊണ്ടാണ് തല ചൊറിയുന്നത്. എടാ മോനെ, ഈ ചന്ദ്രനെ പൊള്ളിക്കാൻ മാത്രമുള്ള തീക്കൊള്ളി ഒന്നും ഇതുവരെ ആരും കണ്ടുപിടിച്ചില്ല കേട്ടോ. അത് നീ വിട്. എടാ ഒരു ഒരു സെക്കൻഡ്. എടാ അവിടെ വന്നടാ. ദൈവമേ, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ തിരിച്ചു വിളിക്കാം കേട്ടോ. ഓ ശരി ശരി. എന്താ ഡോറ് തുറക്കാൻ താമസിച്ചത്? പ്രോജക്റ്റ് ആയിരുന്നു. എന്നിട്ട് തീർത്തോ? കുറച്ചുകൂടെ ഉള്ളു. ഓ പിന്നെ. രണ്ടു ദിവസം കഴിഞ്ഞ വരും പറഞ്ഞിട്ട്. ഞാനും അങ്ങനെ വിചാരിച്ചത്. രാവിലത്തെ മീറ്റിങ്ങിൽ തന്നെ ഷോ ഓഫ് കണ്ടപ്പോഴേ ഇന്ന് തന്നെ വരാമെന്ന് വിചാരിച്ചു. ഇതെന്താ വീട് ഇത്ര വൃത്തിയേടാക്കിയിട്ടിരിക്കുന്നേ? പാലില്ല. പാൽപ്പൊടിയും പാലും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ പോയി ചായ.
എന്താ? അതെ, നിനക്ക് ഈ ഓഫീസിൽ എൻ്റെ അടുത്ത് കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറിക്കൂടെ? മാന്യമായെന്ന് വെച്ചാ ഈ എടോ പോടോന്നൊക്കെ വിളിക്കുന്നവരും ചന്ദ്രേട്ടൻ എവിടെയാണെന്ന്? ഓ ഓ, മനസ്സിലായി. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ലേ? ചന്ദ്രേട്ടൻ എവിടെയാ, ചന്ദ്രേട്ടൻ എവിടെ, അങ്ങനെ അങ്ങനെ വിളിക്കണോ? ഞാൻ ഏറെക്കുറെ നമ്മൾ ഭാര്യയും ഭർത്താവും എന്നുള്ള കാര്യം ഓഫീസിലറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ ഈ ബന്ധം അവിടെ കാണിക്കാറില്ലെന്നും ഓഫീസിലറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. അപ്പൊ പിന്നെ ഇത് ഇങ്ങനെ തന്നെ പോകട്ടെ, അല്ലെങ്കിൽ താൻ എന്റെ തല കയറി നിറങ്ങി. ഞാൻ അങ്ങനെ ചെയ്യുമോ? ആ, അങ്ങനെ ചെയ്യും. നിനക്ക് ഞാൻ ചന്ദ്രേട്ടാന്നൊക്കെ വിളിക്കാം, പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം അതുപോലെ ചെയ്യണം. ചെയ്തിരിക്കും. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രോജക്ട് ഫയൽസ് എല്ലാം കൂടി ഞാനൊരു പി ഡി എഫ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ബോഡി ആയിട്ട് നമ്മുടെ എം ഡിക്ക് അയച്ചു കൊടുക്കണം വൃത്തിയിൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചന്ദ്രേട്ടാന്ന് വിളിക്കാം. ചന്ദ്രേട്ടാന്ന് വിളിക്കാൻ റെഡി ആയി. പിന്നെ എത്ര പെട്ടെന്ന് നോക്കട്ടെ. ശരിക്കും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞെട്ടിച്ചു കളഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാവോ? പിന്നെ അപ്പോ പറഞ്ഞ പോലെ വാക്ക് വലിച്ചോ. വിളിച്ചോ, കേക്കട്ടെ. വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളി. എടാ പൊട്ട, റെസിഗ്നേഷൻ ലെറ്റർ അയക്കാനാണ് ഞാൻ തന്നോട് പറഞ്ഞത്. ആ മെയിൽ അറ്റാച്ച്മെന്റ് ഒന്ന് നോക്ക്. അയ്യോ, നിങ്ങളുടെ പ്രോജക്റ്റ് എന്തേ? പ്രോജക്ട് മാങ്ങാത്തൊലി. ജോലി വന്നേ പോട്ടെന്ന് വെക്ക്. ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ തയ്യാറാക്കി വെച്ചിരിക്കുക. റെസിഗ്നേഷൻ ലെറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ചന്ദ്രട്ട ഞാനുള്ള കാര്യം പറയാം. നിങ്ങൾ ഈ തീപ്പൊരി കൊണ്ടാണ് തല പറയുന്നത്? എടാ മോനെ, ഈ ചന്ദ്രനെ പൊള്ളിക്കാൻ മാത്രമുള്ള തീക്കൊള്ളി ഒന്നും ഇതുവരെ ആരും കണ്ടുപിടിച്ചില്ല കേട്ടോ. രാവിലെ മീറ്റിംഗിൽ പറഞ്ഞതെങ്കിലും നടക്കട്ടെ. എന്നാ ഇന്ന് പിടി.